വെൽക്കം ബാക്ക് ടു ബെൽസ് ആൻഡ് മെലഡീസ്. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ നമ്മൾ സ്റ്റാഫ് നൊട്ടേഷനാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു, സ്റ്റാഫ് നൊട്ടേഷൻ മനസ്സിലാക്കാൻ പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളാണ് പഠിക്കേണ്ടത്. ഒന്ന്, നോട്ട്സിൻ്റെ പൊസിഷൻ. രണ്ടാമത്തേത്, നോട്ട്സിൻ്റെ ഷേപ്പ്. കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലായിട്ട് നമ്മൾ നോട്ട്സിൻ്റെ പൊസിഷൻ എല്ലാം പഠിച്ചു. അതായത് കീബോർഡിലെ ഓരോ കീയും സ്റ്റാഫിൽ ഏതൊക്കെ പൊസിഷനിലാണ് റെപ്രസെൻ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണത് മാർക്ക് ചെയ്യേണ്ടത്, ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് എന്നൊക്കെ നമ്മൾ പഠിച്ചു. രണ്ട് ക്ലെഫിലും, അതായത് ട്രിബിൾ ക്ലെഫിലും ബേസ് ക്ലെഫിലും നോട്ട്സ് എഴുതാനും നമ്മൾ പഠിച്ചു. കഴിഞ്ഞ ക്ലാസ്സിൽ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്, നമ്മൾ എഴുതുന്നത് ബാസ് ക്ലെഫ് എന്നാണെങ്കിലും, അതായത് സ്പെല്ലിംഗ് ബാസ് ക്ലെഫ് എന്നാണെങ്കിലും പ്രൊനൗൺസിയേഷൻ ബേസ് ക്ലെഫ് എന്നാണ്. അപ്പോൾ അത് മാറിപ്പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇനി രണ്ടാമത്തെ കാര്യം നോട്ട്സിൻ്റെ പൊസിഷനാണ്. പൊസിഷൻ മനസ്സിലാക്കിയാലേ നമുക്ക് ഓരോ നോട്ടിൻ്റെയും ലെങ്ത് എത്രയാണ്, അതായത് എത്ര സമയം പ്ലേ ചെയ്യണം, പാടണം എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് നോട്ട്സിൻ്റെ പൊസിഷനെക്കുറിച്ച് മനസ്സിലാക്കാം. ഇതും കൂടി പഠിച്ചു കഴിഞ്ഞാൽ സ്റ്റാഫ് നൊട്ടേഷൻ കംപ്ലീറ്റ് ആയി എന്നർത്ഥമില്ല, എങ്കിലും അത്യാവശ്യം ഒരു ബിഗിനർ ലെവലിൽ നിങ്ങൾക്ക് നോട്ട്സ് വായിച്ചു തുടങ്ങാൻ, സ്റ്റാഫ് നൊട്ടേഷൻ വായിച്ചു തുടങ്ങാൻ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഇത്രയും കൊണ്ട് ഏകദേശം മനസ്സിലാവും. ഇനിയും കുറേ കാര്യങ്ങളും കൂടി പഠിക്കാനുണ്ട്. അത് നമുക്ക് പുതിയ ഓരോ ലെസൺസ് പഠിക്കുന്നതിനനുസരിച്ച് ആ കൂട്ടത്തിൽ പഠിച്ചു പോകാവുന്നതേ ഉള്ളൂ. പിന്നെ ഈ വീഡിയോയുടെ അവസാനം കുറച്ച് എങ്ങനെയാണ് സ്റ്റാഫ് നൊട്ടേഷൻ പ്രാക്ടിക്കലി വായിക്കേണ്ടതെന്ന് കുറച്ച് ഡിസ്പ്ലേ ഒക്കെ കാണിച്ചു തരാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണണം. പിന്നെ ഈ ക്ലാസ്സസൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ദയവായി നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ എല്ലാ വീക്കെൻഡിലും നമ്മൾ പുതിയ ക്ലാസ്സസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സസ് ഒന്നും മിസ്സാവാതിരിക്കും. ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഒരു നോട്ടിന് മൂന്ന് ഭാഗങ്ങളുണ്ട്. ഒരു ഹെഡ്, ഒരു സ്റ്റെം, ഒരു ടെയിൽ. ഈ ഭാഗമാണ് ഹെഡ്, നോട്ട് ഹെഡ് എന്ന് പറയും. എല്ലാ നോട്ടിനും നിർബന്ധമായിട്ടും ഒരു നോട്ട് ഹെഡ് ഉണ്ടായിരിക്കും. രണ്ടാമത്തെ ഭാഗം ഈ സ്റ്റെം. ഇത് എല്ലാ നോട്ടിനും ഉണ്ടായിരിക്കത്തില്ല, ചില നോട്ട്സിന് മാത്രമേ കാണത്തുള്ളൂ. മൂന്നാമത്തെ ഭാഗം ടെയിൽ അഥവാ ഫ്ലാഗ് എന്ന് പറയും. ഈ വളഞ്ഞിരിക്കുന്ന ഈ ഭാഗത്തിനെയാണ് ടെയിൽ അല്ലെങ്കിൽ ഫ്ലാഗ് എന്ന് പറയുന്നത്. സ്റ്റെം ഉള്ള നോട്ടുകളിൽ തന്നെ ചില നോട്ടുകൾക്ക് ഇങ്ങനെ ഒരു ടെയിൽ അല്ലെങ്കിൽ ഒരു ഫ്ലാഗും കൂടി ഉണ്ടായിരിക്കും. ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ഷേപ്പിനെ കുറിച്ച് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത്. ആദ്യം തന്നെ നമുക്ക് നോട്ട് ഹെഡിൽ നിന്ന് തുടങ്ങാം. നോട്ട് ഹെഡ്സ് രണ്ട് തരത്തിലുണ്ട്, വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും. നമുക്ക് വൈറ്റ് ഹെഡ് എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. വൈറ്റ് ഹെഡ്സ് രണ്ട് വിധത്തിലുണ്ട്, സ്റ്റെം ഇല്ലാത്ത വൈറ്റ് ഹെഡ്സും സ്റ്റെം ഉള്ള വൈറ്റ് ഹെഡ്സും. സ്റ്റെം ഇല്ലാത്ത ഏതൊരു നോട്ട് നോക്കിയാലും അതൊരു വൈറ്റ് ഹെഡ് ആയിരിക്കും. ഒരിക്കലും ഒരു ബ്ലാക്ക് ഹെഡ്, ഇതുപോലത്തെ ഒരു ബ്ലാക്ക് ഹെഡ് സ്റ്റെം ഇല്ലാതെ ഒരിക്കലും വരത്തില്ല. സ്റ്റെം ഇല്ലാത്ത ഏതൊരു നോട്ടും വൈറ്റ് ഹെഡ് മാത്രമായിരിക്കും. ഓക്കെ, ഇനി മറ്റു ചില വൈറ്റ് ഹെഡ്സിന് ഇതുപോലെ സ്റ്റെമ്മും കൂടിയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, സ്റ്റെം ലെഫ്റ്റിലും വരച്ചിട്ടുണ്ട്, റൈറ്റിലും വരച്ചിട്ടുണ്ട്. അതിനകത്ത് ഇത്രേ ഉള്ളൂ കാര്യം, നമ്മൾ സ്റ്റാഫിൽ ഇത് എഴുതുമ്പോൾ മിഡിൽ ലൈനിലോ അതിന് താഴേക്കോ ആണ് ഈ നോട്ടിൻ്റെ ഹെഡ് വരുന്നതെങ്കിൽ സ്റ്റെം നമ്മൾ റൈറ്റ് സൈഡിൽ മുകളിലേക്ക് വരയ്ക്കും. ഓക്കെ, മിഡിൽ ലൈനിലോ അല്ലെങ്കിൽ അതിന് താഴേക്കോ ഒക്കെ നോട്ട് ഹെഡ് പൊസിഷനിൽ വരുമ്പോൾ സ്റ്റെം നമ്മൾ മുകളിലേക്ക് വരയ്ക്കും. അതുപോലെ തിരിച്ച് മിഡിൽ ലൈനിന് മുകളിലുള്ള ഏതെങ്കിലും പൊസിഷനിലാണ് നോട്ട് ഹെഡ് വരുന്നതെങ്കിൽ സ്റ്റെം നമ്മൾ ലെഫ്റ്റ് സൈഡിൽ താഴേക്ക് വരയ്ക്കും. അതൊരു വിഷ്വൽ അപ്പീലും കൂടിയാണ്. നമുക്ക് ബാക്കിയുള്ള നോട്ട്സും കൂടി നോക്കാം. സ്റ്റെം ഉള്ള വൈറ്റ് ഹെഡ്സ് കണ്ടു, ഇനി സ്റ്റെം ഉള്ള ബ്ലാക്ക് ഹെഡ്സ് ഉണ്ട്. ഓക്കെ, ഇനി ഈ സ്റ്റെം ഉള്ള ബ്ലാക്ക് ഹെഡ്സിലെ ചില നോട്ട്സിന് ഇങ്ങനെ ഒരു ടെയിൽ ഉണ്ടായിരിക്കും. അത് നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞു. അതിൽ തന്നെ ചില നോട്ട്സിന് ഒരു ടെയിലിന് പകരം രണ്ട് ടെയിൽ അല്ലെങ്കിൽ രണ്ട് ഫ്ലാഗ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പം ഇത്രയുമാണ് നമ്മുടെ നോട്ട്സ് അല്ലെങ്കിൽ നോട്ട്സിൻ്റെ ഷേപ്സ്. സ്റ്റെം ഇല്ലാത്ത വൈറ്റ് ഹെഡ്സ്, സ്റ്റെം ഉള്ള വൈറ്റ് ഹെഡ്സ്, പിന്നെ സ്റ്റെം ഉള്ള ബ്ലാക്ക് ഹെഡ്സ്, സ്റ്റെമ്മും ഒരു ടെയിൽ അല്ലെങ്കിൽ ഒരു ഫ്ലാഗും ഉള്ള ബ്ലാക്ക് ഹെഡ്സ്, പിന്നെ സ്റ്റെമ്മും രണ്ട് ടെയിൽസ് അല്ലെങ്കിൽ രണ്ട് ഫ്ലാഗ്സും ഉള്ള ബ്ലാക്ക് ഹെഡ്സ്. ഇത്രയുമാണ് നമ്മുടെ നോട്ട്സ്. ഇനി നമുക്ക് ഈ നോട്ട്സിൻ്റെ പേരുകൾ എന്തൊക്കെയാണെന്ന് പഠിക്കാം. നമ്മുടെ ആദ്യത്തെ നോട്ട് സ്റ്റെം ഇല്ലാത്ത വൈറ്റ് ഹെഡ്. ഇതിൻ്റെ പേര് ഹോൾ നോട്ട് അല്ലെങ്കിൽ സെമി ബ്രീവ് എന്നാണ്. ഈ രണ്ട് പേരും നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. അമേരിക്കൻ ആയതുകൊണ്ടോ ബ്രിട്ടീഷ് ആയതുകൊണ്ടോ ഒന്നും നമുക്ക് വ്യത്യാസമില്ല. നമ്മളിത് രണ്ടും മാറി മാറി ഉപയോഗിക്കാറുണ്ട്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത് ഈ നോട്ട് ഫോർ ബീറ്റ്സ് ആണ് പ്ലേ ചെയ്യേണ്ടത്. ഓക്കെ, അതായത് ഇങ്ങനെ ഒരു നോട്ട് കണ്ടാൽ ഇത് നമ്മൾ പ്രസ് ചെയ്തിട്ട് ഫോർ ബീറ്റ്സ് ഹോൾഡ് ചെയ്യണം, അതാണ് അതിൻ്റെ അർത്ഥം. ഇനി ഇത് രണ്ടാമത് നമ്മൾ പഠിച്ച നോട്ട്, സ്റ്റെമ്മുള്ള വൈറ്റ് ഹെഡ്. ഈ നോട്ടിൻ്റെ പേര് ഹാഫ് നോട്ട് അല്ലെങ്കിൽ മിനിം എന്ന് പറയും. ടു ബീറ്റ്സ് ആണിത് പ്ലേ ചെയ്യേണ്ടത്. അപ്പോൾ ഹാഫ് നോട്ട് എന്ന് പറഞ്ഞാൽ ഹോൾ നോട്ടിൻ്റെ പകുതി എന്നാണ് അർത്ഥം. അപ്പോൾ ഹോൾ നോട്ട് ഫോർ ബീറ്റ്സ് ആയതുകൊണ്ട് ഹാഫ് നോട്ട് നമ്മൾ ടു ബീറ്റ്സ് ആണ് പ്ലേ ചെയ്യേണ്ടത്. ഇനി മൂന്നാമത്തെ നോട്ട് സ്റ്റെമ്മുള്ള ബ്ലാക്ക് ഹെഡ്.
ഇതിൻ്റെ പേര് ക്വാർട്ടർ നോട്ട് അല്ലെങ്കിൽ ക്രോച്ചറ്റ് എന്നും പറയും. ഇത് വൺ ബീറ്റാണ് പ്ലേ ചെയ്യേണ്ടത്. നിങ്ങൾ ഈ പേരുകളുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ ബീറ്റ് കൗണ്ട് ചെയ്യരുത്. കാരണം ക്വാർട്ടർ നോട്ട് എന്ന് പറയുമ്പോൾ ഹാഫ് നോട്ടിൻ്റെ പകുതി, അതായത് ഹാഫിൻ്റെ പകുതി ക്വാർട്ടറാണ് അല്ലേ, വൺ ഫോർത്ത്. അപ്പോൾ നമ്മൾ വിചാരിക്കും വൺ ഫോർത്ത് ബീറ്റാണ് ഇത് പ്ലേ ചെയ്യേണ്ടതെന്ന്. അങ്ങനെയല്ല, ഇത് ഒരു ബീറ്റാണ് പ്ലേ ചെയ്യേണ്ടത്. അതുപോലെ ഹാഫ് നോട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും തോന്നാം ഹാഫ് നോട്ട് എന്ന് വെച്ചാൽ ഹാഫ് ബീറ്റാണ് എന്ന്. പക്ഷേ ഹാഫ് നോട്ട് എന്നാണ് പേരെങ്കിലും അത് പ്ലേ ചെയ്യേണ്ടത് ടു ബീറ്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ അത് മാറിപ്പോകരുത്. പിന്നെ ഈ പേരുകളൊക്കെ നിങ്ങൾ ഗ്രേഡ് എക്സാം എഴുതാൻ പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഈ പേരുകളൊക്കെ നന്നായിട്ട് പഠിക്കണം. കാരണം ഇതൊക്കെ എക്സാമിന് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, എല്ലാവരും പഠിക്കണം. എക്സാം എഴുതുന്നവർ ഇത് പ്രത്യേകം എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കുക. ഇനി അടുത്ത നോട്ട്, സ്റ്റെമ്മുള്ള ബ്ലാക്ക് ഹെഡ്സ് വിത്ത് എ സിംഗിൾ ഫ്ലാഗ് അല്ലെങ്കിൽ സിംഗിൾ ടെയിൽ, അതിൻ്റെ പേര് എയ്ത്ത് നോട്ട് എന്നാണ്. ഇത് ക്വാർട്ടർ നോട്ടിൻ്റെ ഹാഫ് ആണ് ഇതിൻ്റെ ലെങ്ത്. ഇതിന് മറ്റൊരു പേരാണ് ക്വേവർ. ഓക്കെ, ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഹാഫ് ഓഫ് എ ബീറ്റ്, ഒരു ബീറ്റിൻ്റെ പകുതി സമയം കൊണ്ട് നമ്മളിത് പ്ലേ ചെയ്ത് തീരണം. അതായത് ഇതുപോലത്തെ രണ്ട് നോട്ടുകൾ നമ്മൾ ഒരു ബീറ്റിനകത്ത് പ്ലേ ചെയ്യണം. ഇങ്ങനത്തെ രണ്ട് നോട്ട് ഒരുമിച്ചാണെങ്കിൽ അത് രണ്ടും കൂടി പ്ലേ ചെയ്യാൻ കിട്ടുന്ന സമയം ഒരു ബീറ്റായിരിക്കും. ഓക്കെ, ഇനി അതിൻ്റെ താഴത്തെ അടുത്ത നോട്ട്, രണ്ട് ഫ്ലാഗ്സ് ഉള്ള നോട്ട്, അതിൻ്റെ പേര് സിക്സ്റ്റീൻത് നോട്ട് അഥവാ സെമി ക്വേവർ എന്നാണ്. അതിന് നമുക്ക് കിട്ടുന്നത് വൺ ഫോർത്ത് ഓഫ് എ ബീറ്റാണ്. അതായത് ഇങ്ങനത്തെ നാല് നോട്ടുകൾ ഒരുമിച്ച് പ്ലേ ചെയ്യുമ്പോഴാണ് ഒരു ബീറ്റാകുന്നത്, അല്ലെങ്കിൽ നാല് നോട്ട് പ്ലേ ചെയ്യാൻ നമുക്കാകെ ഒരു ബീറ്റിൻ്റെ സമയമേ കിട്ടത്തുള്ളൂ. അതാണ് ഈ നോട്ടുകളുടെ എല്ലാം പേരും ടൈം ലെങ്തും. ഓക്കെ, ഇങ്ങനെയുള്ള നോട്ട്സ്, അതായത് ഈ ഫ്ലാഗ്സ് ഉള്ള നോട്ട്സിനെ നമ്മൾ ഒരുമിച്ച് അടുത്തടുത്ത് വരുമ്പോൾ കണക്ട് ചെയ്ത് എഴുതാറുണ്ട്. അതിനെ ബീമിംഗ് എന്ന് പറയും. ഇങ്ങനെ ഫ്ലാഗ് ഉള്ള രണ്ട് നോട്ടുകളാണിത്. അപ്പോൾ ഇതിൻ്റെ ഫ്ലാഗ് ഇങ്ങനെയാണ് അല്ലേ, നിങ്ങൾ കണ്ടതാണ്. ഇങ്ങനെ രണ്ട് ടെയിലായിരുന്നു ഇതിന് രണ്ടിനും ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ടെയിലിനെ നമ്മൾ നിവർത്തിയിട്ട് നേരെയാക്കിയിട്ട് ഒരൊറ്റ ലൈനായിട്ട് മുകളിൽ ഇങ്ങനെ കണക്ട് ചെയ്യുന്നു. അതിൻ്റെ പേര് ബീമിംഗ് എന്നാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ രണ്ട് നോട്ടുകൾ അടുപ്പിച്ച് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഇങ്ങനെ കണക്ട് ചെയ്ത് ബീം ചെയ്ത് ഒരുമിച്ചാക്കിയാണ് പ്ലേ ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ട് നോട്ടും കൂടി ഒരുമിച്ച് പ്ലേ ചെയ്യാൻ കിട്ടുന്നത് ഒരു ബീറ്റാണ്. ഓക്കെ, വൺ ബീറ്റ് ടൈമിനകത്ത് ഈ രണ്ട് നോട്ടും പ്ലേ ചെയ്യണം. ഇനി ഈ ബീം ഇങ്ങനെ ചെരിഞ്ഞ് വരാം. ഒരു നോട്ട് താഴെയും ഒരു നോട്ട് മുകളിലുമാണെങ്കിൽ ഈ ബീം ഇങ്ങനെ ചെരിഞ്ഞ് വരും. അതുപോലെ തിരിച്ചും ഇങ്ങനെ ചെരിഞ്ഞ് വരും. ഇതെങ്ങനെ വന്നാലും ഇതിന് കിട്ടുന്ന ടൈമെന്ന് പറയുന്നത് വൺ ബീറ്റാണ്, രണ്ട് നോട്ടും കൂടി ഒരുമിച്ച് പ്ലേ ചെയ്യാൻ. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ നമ്മുടെ സിക്സ്റ്റീൻത് നോട്ട്, അതായത് രണ്ട് ഫ്ലാഗുകളുള്ള നോട്ടിനെ ഇതിൻ്റെ രണ്ട് ഫ്ലാഗും നമ്മൾ നിവർത്തി ഒരുമിച്ചാക്കി ഇങ്ങനെ രണ്ട് ബീമായിട്ട് വരയ്ക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള നോട്ടുകൾ നാലെണ്ണം ഒരുമിച്ച് വന്നാൽ അതിന് കിട്ടുന്ന ടൈമും ഒരു ബീറ്റാണ്. ഓക്കെ, ഇങ്ങനത്തെ രണ്ടെണ്ണം ഒരുമിച്ച് വരുമ്പോൾ അതിൻ്റെ ടൈം ഒരു ബീറ്റാണെന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ ഇങ്ങനത്തെ നാലെണ്ണം ഒരുമിച്ച് വന്നാൽ അതിൻ്റെ ടൈമും ഒരു ബീറ്റാണ്. അതായത് ഇതിന് കിട്ടുന്നതിൻ്റെ പകുതി സമയമേ ഇതിന് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ടൈമിംഗ് എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ നോട്ട് ഫോർ ബീറ്റ്സ് ആണ് പ്ലേ ചെയ്യേണ്ടത്. അതേസമയം ഈ നോട്ട് ഒരു നോട്ടിന് ടു ബീറ്റ്സ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള രണ്ട് നോട്ട്സ് പ്ലേ ചെയ്താൽ നമുക്ക് ഫോർ ബീറ്റ്സ് ആയി. ഈ നോട്ട് ഒരു നോട്ടിന് വൺ ബീറ്റ് എന്ന ലെങ്ത് ആണ്. അപ്പോൾ ഇങ്ങനത്തെ നാല് നോട്ട്സ് ഒരുമിച്ച് പ്ലേ ചെയ്താലും നമുക്ക് ഫോർ ബീറ്റ്സ് ആയി. ഇത് രണ്ട് നോട്ടിന് ഒരു ബീറ്റ്, അതായത് ഒരു നോട്ടിന് ഹാഫ് ബീറ്റാണ് ടൈം. അപ്പോൾ ഇങ്ങനത്തെ നാല് നോട്ട് ഒരുമിച്ച് വായിക്കുമ്പോൾ നമുക്ക് രണ്ട് ബീറ്റ് കിട്ടും. എട്ട് നോട്ട്സ് ഒരുമിച്ച് വായിക്കുമ്പോൾ നമുക്ക് നാല് ബീറ്റ്സ് കിട്ടും. ഇനി ഈ നോട്ടാണെങ്കിൽ ഒരു നോട്ടിന് വൺ ഫോർത്ത് ഓഫ് എ ബീറ്റാണ് ടൈം കിട്ടുന്നത്. അപ്പോൾ രണ്ട് നോട്ട് ഒരുമിച്ച് വായിച്ചാൽ നമുക്ക് ഹാഫ് ബീറ്റ്സ്, അഥവാ നാല് നോട്ട് ഒരുമിച്ച് വായിച്ചാൽ വൺ ബീറ്റ്. അപ്പോൾ ഇതൊരു ബീറ്റ്, ഇത് രണ്ടാമതൊരു ബീറ്റ്, ത്രീ ബീറ്റ്സ്, ഫോർ ബീറ്റ്സ്. ഇത്തരം നാല് സെറ്റ് ഒരുമിച്ച് വായിക്കുമ്പോഴാണ്, അതായത് ബീം ചെയ്തിരിക്കുന്ന നാല് സെറ്റുകൾ ഒരുമിച്ച് വായിക്കുമ്പോഴാണ് നമ്മൾ ഫോർ ബീറ്റ്സ് കവർ ചെയ്യുന്നത്. ഇത് സ്റ്റാഫ് നൊട്ടേഷനിലൊന്ന് എഴുതിയിട്ട് എങ്ങനെയാണ് പ്ലേ ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമുക്ക് ഓൾറെഡി അറിയാവുന്നത് സി മേജർ സ്കെയിലാണ്. അപ്പോൾ സി മേജർ സ്കെയില് എങ്ങനെയാണ് ഈ നോട്ടുകളനുസരിച്ച്, അതായത് സെമി ബ്രീവ് ആയിട്ടും മിനിമം നോട്ടായിട്ടും ഇങ്ങനെ ഓരോ രീതിയിലും എഴുതിയിട്ട് അതെങ്ങനെയാണ് പ്ലേ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് ഞാനൊന്ന് കാണിച്ചു തരാം.
നമുക്ക് എല്ലാ നോട്ട് ഷേപ്സും കൂടി ഒരുമിച്ച് വരുമ്പോൾ, അതായത് പല ഷേപ്പിലുള്ള നോട്ടുകൾ, ഇത്ര നേരം നമ്മൾ വായിച്ചത് ഒരേ ഷേപ്പിലുള്ള നോട്ടുകൾ മാത്രം ഒരുമിച്ചാണ്. ഇനി എല്ലാ ഡിഫറെൻറ്റ് ഷേപ്പിലും ഡിഫറെൻറ്റ് ലെങ്തിലുമുള്ള നോട്ട്സ് ഒരുമിച്ച് വരുമ്പോൾ എങ്ങനെയാണ് പ്ലേ ചെയ്യുന്നതെന്നൊന്ന് നോക്കാം. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ സജഷനോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാവുന്നതാണ്. പുതിയൊരു ലെസണുമായി ഉടനെ തന്നെ നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, സീ യു സൂൺ, ബൈ.